അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സത്യവും അസത്യവും അർദ്ധസത്യവും കൂട്ടിക്കുഴച്ചുകൊണ്ട് സമൂഹത്തെ വളരെ അരക്ഷിതമായൊരവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യമാണ് ഇന്ന് നമുക്ക് ചുറ്റും കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് വിശ്വാസി സമൂഹത്തെ അവരുടെ വിശ്വാസങ്ങളിൽ നിന്ന് അകറ്റുന്നതിന് വേണ്ടി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും മറ്റും ഒട്ടനവധി പരിശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ സത്യമേത് അസത്യമേത് എന്ന് വേർതിരിച്ച് മനസ്സിലാക്കുകയും അത് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുക എന്നതാണ് ശാശ്വതമായ പരിഹാരം. ഇതിന് ശരിയായ മതപരമായ അറിവുള്ള ആളുകൾ നിലനിൽക്കുക എന്നത് പ്രധാനമാണ്. പണ്ഡിതന്മാരുടെ കുറവാണ്, അവർ അപ്രത്യക്ഷമാകുന്നതോടുകൂടിയാണ് സമൂഹത്തിൽ ജഹാലത്ത് അജ്ഞത പടരുക എന്നത് പ്രമാണങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇനിയുള്ള കാലഘട്ടങ്ങളിൽ സത്യത്തെ കൃത്യമായി മനസ്സിലാക്കാനും അത് സമൂഹത്തിൽ ബോധ്യപ്പെടുത്താനും കഴിയുന്ന ഒരു തലമുറയെ ഉണ്ടാക്കിക്കൊണ്ടുവരിക എന്നത് നമ്മുടെ വലിയൊരു ബാധ്യതയാണ്. ഈ ബാധ്യതാ നിർവഹണത്തിൽ നമ്മളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ എല്ലാവരും സഹായിക്കണം, സഹകരിക്കണം. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ കീഴിലുള്ള ജാമിയ അൽ ഹിന്ദ് എന്ന് പറയുന്ന ആ മഹിതമായ സ്ഥാപനം ഈ ഒരു ഉത്തരവാദിത്തമാണ് ഈ കാലഘട്ടത്തിൽ നിർവഹിക്കുന്നത്. ശരിയായ ഖുർആനും സുന്നത്തും കൃത്യമായി ആഴത്തിൽ പഠിച്ച, അത് സച്ചരിതരായ സലഫു സാലിഹ്യങ്ങളുടെ വഴിയിലൂടെ മനസ്സിലാക്കുന്ന, അങ്ങനെ ഇവിടെയുള്ള സത്യവും അസത്യവും കൂട്ടിക്കുഴക്കുന്ന സമയത്ത് അതിനെ വേർതിരിച്ചുകൊണ്ട് സത്യം ഇന്നതാണ്, ഹഖ് ഇന്നതാണ്, ബാത്തിൽ ഇന്നതാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന ഒരു തലമുറയുടെ സൃഷ്ടിയാണ് ജാമിയ അൽ ഹിന്ദിലൂടെ നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. അൽഹംദുലില്ലാ, കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ധാരാളം വിദ്യാർത്ഥികൾ അവിടെ നിന്ന് ബിരുദം വാങ്ങി പുറത്തിറങ്ങിയിട്ടുണ്ട്. അവരിന്ന് പ്രഭാഷണ മേഖലയിലുണ്ട്, അതുപോലെ തന്നെ സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്, അതിൽ അധ്യാപകരായി ജോലി ചെയ്യുന്നുണ്ട്, വിദേശ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്നവരുണ്ട്. അങ്ങനെ ഓരോ പ്രദേശത്തും വിളക്കുമാടമായി അവർ ഇന്ന് ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ ഇനിയും അവിടെ നിന്ന് ഒരുപാട് തലമുറകൾ നമുക്ക് ഇറങ്ങേണ്ടതുണ്ട്. ആ സ്ഥാപനം മുന്നോട്ട് പോകണമെങ്കിൽ ഓരോ വർഷവും ലക്ഷക്കണക്കിന് രൂപയാണ് നമുക്ക് ബാധ്യതയായിട്ടുള്ളത്. ആ ബാധ്യതകൾ മുഴുവനും നമ്മൾ കണ്ടെത്തുന്നത് ഈ വിശുദ്ധ റമദാനിലാണ്. അതുകൊണ്ട് ഈ റമദാൻ മാസത്തിൽ നിങ്ങൾ സംഭാവനയായി നീക്കി വച്ചിരിക്കുന്ന തുകയിൽ നിന്ന് നല്ല ഒരു വിഹിതം ഈ ഒരു സ്ഥാപനത്തിൻ്റെ ദൈനംദിനമായ നടത്തിപ്പിന് വേണ്ടി നിങ്ങൾ നീക്കി വെക്കണമെന്നാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. നിങ്ങൾ കൊടുക്കുന്ന ആ പണത്തിൽ നിന്നാണ് അവിടെയുള്ള മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നത്, അതുപോലെ തന്നെ അവരെ പഠിപ്പിക്കുന്നത്, അവരുടെ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്നത്, അവരുടെ ഭൗതിക സൗകര്യങ്ങൾ ഒരുക്കുന്നത് എല്ലാം അതുകൊണ്ടാണ്. അങ്ങനെ നമ്മൾ കൊടുത്ത ആ പണം കൊണ്ട് അവിടെ ആ കുട്ടികൾ പഠിച്ച് അവർ പണ്ഡിതന്മാരായി പുറത്തിറങ്ങി അവർ ഈ നാടിന് അവർ മരിക്കുന്നത് വരെ അവർ ചെയ്യുന്ന എന്തെല്ലാം സേവനങ്ങളുണ്ടോ, അവർ മുഖേന എന്തെല്ലാം മാറ്റങ്ങൾ ഈ സമൂഹത്തിലുണ്ടാകുന്നുണ്ടോ, അതിൻ്റെ ഒക്കെ ഒരു പങ്ക് നമുക്ക് കിട്ടും, നമ്മുടെ കബറിലേക്ക് കിട്ടും. ഇത് ജാരിയായ ഒരു സ്വതക്കയാണ് എന്ന് മനസ്സിലായി തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ സഹായിക്കാൻ നിങ്ങളെല്ലാവരും തയ്യാറാകണം. നിങ്ങളുടെ നല്ലൊരു വിഹിതം ആ ഒരു സ്ഥാപനത്തിലേക്ക് നീക്കി വെക്കണം. നിങ്ങൾക്ക് ആ പണം അയക്കാനുള്ള അതിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ലഭിക്കും. അതിൻ്റെ കോണ്ടാക്ട് നമ്പറുകളുണ്ടാകും. അതിൽ വിളിച്ചു കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. അള്ളാഹു അതിന് നമുക്കെല്ലാവർക്കും മനസ്സ് നൽകുകയും അങ്ങനെ സംഭാവന നൽകുന്ന നല്ലവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.